ധനശേ സോഷ്യൽ മീഡിയയിൽ ഒരു വിവാഹമാണ് ഇപ്പോഴും ചർച്ചാ വിഷയം. തീർന്നില്ലേ? തീർന്നിട്ടില്ല. എൻ്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ സ്പെയർ പാർട്സ് ഓരോ കാര്യങ്ങളും. ഇത് ഇവരുടെ ഈ വിവാഹത്തിന്റെ വിഷ്വൽസ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഓരോ യൂട്യൂബ് ചാനലുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് അതിന് താഴെ രണ്ടുപേര് തമ്മിൽ നിയമപരമായി അവർക്ക് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കുന്നതിന് നാട്ടുകാർക്ക് അതിനകത്ത് കടി. ഇത് പൂനത്തിൽ പറഞ്ഞല്ലേ, ഇങ്ങനെ പറഞ്ഞാലേ യവന്മാർക്കും മനസ്സിലാകും. രണ്ടുപേര് നിയമപരമായിട്ട് വിവാഹം കഴിക്കുന്നതിന് യവന്മാർക്ക് എന്താ പ്രശ്നം? എന്താ യവന്മാർക്ക്? യവന്മാരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കി. അവിടെയാണ് പൂനത്തിൽ പറഞ്ഞ ആ ഒരു ഡയലോഗ് എനിക്ക് ഓർമ്മയുണ്ടോ? നേരെ ചൊവ്വയിൽ, നേരെ ചൊവ്വയിൽ നല്ല ചൊവ്വയെ നിരപ്പേ പറഞ്ഞു കൊടുത്തു നാട്ടുകാർ രണ്ടികളെ പോവാൻ പറഞ്ഞു. ജോണി, അത് ജോണി, ഇത് ജോൺ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നാട്ടുകാരെന്തെങ്കിലും പറയട്ടെ, കാരണം അവര് അവർക്ക് ഇഷ്ടപ്പെട്ട് അവർ രണ്ടുപേരും വിവാഹം കഴിച്ചു, നിയമപരമായി വിവാഹം കഴിച്ചു. അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. അതെ, നാട്ടുകാർ അതിൽ അത് പാടില്ല. പക്ഷെ ഞങ്ങളുടെ കുടുംബത്തെ കാര്യം നോക്കാൻ സമയമില്ല. അതെ, പക്ഷെ നിങ്ങൾ രണ്ടുപേരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാല് ഇദ്ദേഹത്തിന്റെ ക്രിസ് വേണുഗോപാലിന്റെ ആദ്യ ഭാര്യ, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആദ്യ ഭാര്യ സെറീന എന്നാണ് തോന്നുന്നു അവരുടെ പേര്, സെറീന എന്നാണ്. വിവാഹം കഴിച്ചിരിക്കുന്ന സ്ത്രീയുടെ പേര് എങ്ങനെയാണ്? ദിവ്യ. ദിവ്യ, ഓക്കെ. അപ്പം ഈ ആദ്യ ഭാര്യയും ഇദ്ദേഹവും ഒത്തുപോകില്ല, യോജിച്ചു പോകില്ല. മാനസികമായി അദ്ദേഹത്തിന് പ്രയാസമാണ്. അവര് ടോക്സിക് ആയിട്ടുള്ള ഒരു ബന്ധമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്കൊരു സന്തോഷമുണ്ട് കേട്ടോ. സാധാരണ പുരുഷന്മാരാണ് ഇവിടെ ടോക്സിക് എന്നാണ് പല ആൾക്കാരും പറയുന്നത്. സ്ത്രീയുടെ ടോക്സിസിറ്റി കൊണ്ട് പൊറുതിമുട്ടി ഇറങ്ങി കണ്ടം വഴി ഓടിയ ഒരു പുരുഷനെ കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചല്ലോ. സീരിയസ്ലി, ഞാനിത് ഒരു ചർച്ചയില്, തമിഴ്നാട്ടിൽ ചർച്ചയുണ്ട് ജോങ്ങാട്ട. ആ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ നമ്മൾ തമ്മിൽ പോലെ അവർ നടത്തുന്നതാണ്. വലിയ ഇന്റലക്ച്വൽ രീതിയിലുള്ള ചർച്ചയാണ്. വളരെ വിഷയങ്ങളിൽ ചർച്ച വരാറുണ്ട്. തമിഴ് കലാചാരം, മോഡേൺ കലാചാരം, ഇന്ന് രണ്ട് കലാചാരങ്ങളിലെയും നിങ്ങൾ എന്ത് കലാചാരം തേർന്നെടുപ്പി എന്നൊക്കെ പറഞ്ഞ അവർ ചർച്ച നടത്താറുണ്ട്. ഇവിടെയുള്ള വിദ്യാഭ്യാസം, വിദേശത്തുള്ള വിദ്യാഭ്യാസം, കേരളത്തിലെ വിദ്യാഭ്യാസം, കേരളത്തിലെ ലിറ്ററസി റേറ്റ്, തമിഴ്നാട്ടിലെ ലിറ്ററസി റേറ്റ്. ഇതിൽ തമിഴ് കലാചാരമൊക്കെ വന്നപ്പം ഒരാൾ പറയുകയാണ്, ഈ ആങ്കർ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ഭാര്യയെക്കുറിച്ചുള്ള അഭിപ്രായം, നിങ്ങളുടെ ഭാര്യയെക്കുറിച്ചുള്ള സങ്കല്പം എന്താണ്? അതിലൊരു പുരുഷൻ പറയാണ്, പൊമ്പളേണ എപ്പടി ഇരിക്കണോ സാർ? അടക്ക ഒതുക്കമായി ഇരിക്കണം സാർ, അല്ലേ? അടങ്ങി ഒതുങ്ങിയിരിക്കണം പൊമ്പളേന. കാലയിൽ ഒരു 3 മണിക്ക് എഴുതിരിക്കണോ, പുരുഷനൊക്കെ ഒരു കാഫി പോട്ട് കൊടുക്കണോ, അല്ലേ? പുരുഷനൊക്കെ ഒരു കാഫി പോട്ട് കൊടുക്കണോ, വന്ന് അവരെ തട്ടി എഴുപ്പണം. അവരെ തട്ടി എഴുപ്പി പുരുഷനൊക്കെ ഒരു കാഫി പോട്ട് കൊടുക്കണം. അതുക്കപ്പുറം പുരുഷനുള്ള തുണിയെല്ലാം തുവയ്ക്കണം. അതുക്കപ്പുറം സമച്ച് കൊടുക്കണം സാർ, ഭക്ഷണം കഴിക്കാൻ വല്ലതും കൊടുക്കണോ, സമച്ച് കൊടുക്കണം സാർ, അത് എല്ലാം സെഞ്ച് കൊടുക്കണം സാർ എന്ന് പറയും. അപ്പൊ ഉടനെ അവിടെ നിൽക്കുന്ന ആങ്കർ വയലന്റ് ആവും. അയാൾ പറയുന്നു, നീങ്ക എപ്പഴും ഇതെല്ലാം സൊല്ലുവീങ്ക, പുമ്പളേന്ന് പറഞ്ഞാല് ഈ സമച്ച് കൊടുക്കേണ്ട ആളാണോ, അതിനുള്ള ആളാണോ നിങ്ങൾ? അല്ല, ഭാര്യയെ പുറത്തിരിക്കുകയാണ്, ഭാര്യയുടെ മുഖം ക്ലോസപ്പിൽ കാണിക്കുന്നുണ്ട്. അതിനുള്ള ആൾ, നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ എന്തെങ്കിലും രാവിലെ 3 മണിക്ക് എണീച്ച് ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ? സാർ ഞാൻ എന്താ ഇതെല്ലാം പണിക്കിട്ടിരിക്കുന്നത്? ഉടനെ ഈ ദേഷ്യപ്പെട്ടിരുന്ന ആളങ്ങ് സോഫ്റ്റ് ആയി. അപ്പടിയമ്മ, അപ്പൊ ഉടനെ അമ്മ സാർ, അവർ ദാസ് സാർ സേറെ, എന്റെ ഭർത്താവാണ് ഇതെല്ലാം ചെയ്യുന്നത്. അയാൾ ആ മനോവിഷമത്തിൽ പറയാണ്, എനിക്ക് വയ്യ സാർ, എനിക്ക് ഇറങ്ങി ഓടാൻ വയ്യ, കഷ്ടപ്പെടാൻ വയ്യ എനിക്ക്. ഉടനെ അയ്യോ, ഉടനെ അവര് അയാള് പറയാണ്, എന്നാ മാഡം ഇതെല്ലാം, ഉടനെ കയറി തിരിഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ക്രിസ് വേണുഗോപാൽ പുള്ളിയുടെ ഭാര്യയാണ് പുള്ളിയെ ടോർച്ചർ ചെയ്തെന്നാണ് പറയുന്നത്. പുള്ളിയുടെ ഭാര്യ, അതായത് ഇദ്ദേഹത്തിന് എന്താ, വീട്ടിലേക്ക് വീട്ടുകാരുമായി അടുക്കാൻ ഇവർ സമ്മതിക്കില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പ്രധാനപ്പെട്ടവരെ വീട്ടിലേക്ക് ഫോൺ വിളിക്കാൻ സമ്മതിക്കില്ല. ആ രീതിയിൽ ഇദ്ദേഹത്തെ ഇങ്ങനെ കെട്ടി പൂട്ടി വരിഞ്ഞിട്ടിരുന്നു. ഇദ്ദേഹത്തിന് സ്വാതന്ത്ര്യമില്ല. പല ആണുങ്ങളും അങ്ങനെയല്ല ജോണേട്ടാ, ഏറെക്കുറെ. ക്രിസ് വേണുഗോപാൽ അതിൽ നിന്ന് പൊട്ടിച്ച് പുറത്തു വന്ന് കാണാം. ഒരു സ്ത്രീ വീട്ടിലോട്ട് കയറി വന്നാൽ ഒരു പുരുഷന്റെ ഗതി എന്താണ്? അതോഗതിയാണ്. അതോഗതിയാണ് ഇവിടെയുള്ള 99% പുരുഷന്മാരുടെയും. പല പുരുഷന്മാരും എന്നോട് പറയുന്നുണ്ട്, നമ്മുടെ മൈത്രേനെ പോലുള്ള ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ടോ, നീ ഇപ്പൊ ഇതിന്റെ താഴെ കമന്റ് ചോദിച്ചു, നീ മൈത്രേനെയാണോ അവിടെ വോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, അതിൽ കുറച്ച് സത്യമുണ്ട്. പുരുഷന്മാര് മനസ്സ് തുറക്കുന്നു കഴിഞ്ഞാലുണ്ടല്ലോ, സ്ത്രീകളുടെ പല പുരുഷന്മാരും എന്താണ്, സ്ത്രീകൾ വീട്ടിലേക്ക് കയറി വരുമ്പോ നമ്മൾ ആദ്യം കേൾക്കുന്ന എന്താ ജോണേട്ടൻ പറ, അമ്മായിയമ്മ പോലും ഉണ്ടാകും, അമ്മായിയമ്മ പോലും ഉണ്ടാകും എന്നാണ് പറയുന്നത്. അമ്മായി, അതിപ്പോ എത്ര നല്ല അമ്മായിയമ്മ ആയിരുന്നാലും ചെറിയ പോലൊക്കെ ഉണ്ടാകും എന്ന് പറയും. അതെന്താ അങ്ങനെ തുടങ്ങുന്നതിന് കാരണം?
ഈ അമ്മായി അമ്മയും മരുമോളും നടുക്ക് കിടന്ന് ഈ മകൻ ഉരുകയാണ് എന്നുള്ളൊരു സംഭവമുണ്ട്. മെയിനായിട്ട് അമ്മായി അമ്മയ്ക്ക് എന്തെങ്കിലും അവരുടെ മോൻ വാങ്ങിച്ചു കൊടുത്താൽ പ്രശ്നം, എനിക്ക് വാങ്ങിച്ചു തന്നില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നം. ഇവിടെ ഇവിടെ അതുമല്ല, പാടില്ല ഇവർ വീട്ടിലേ പാടില്ല എന്നുള്ള രീതിയിലാണ് അവർ പെരുമാറിയതെന്നാണ് ഈ ക്രിസ് വേണുഗോപാൽ പറയുന്നത്. അപ്പൊ ക്രിസ് വേണുഗോപാൽ ഫോൺ വിളിക്കാൻ പോലും സമ്മതിക്കില്ലെന്നാ പറയുന്നത്. അതെ അതെ, അത് വലിയൊരു അദ്ദേഹം വീടുമായിട്ട് വളരെയധികം അറ്റാച്ച്മെന്റ് ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അതെ അതെ അതെ, അദ്ദേഹത്തിന് സമ്മതിക്കില്ല. അമ്മയുമായിട്ടൊക്കെ വളരെ അടുപ്പമുണ്ടായിരുന്നു. അത് ഈ വിവാഹത്തിന് നമ്മൾ കണ്ടാണല്ലോ, അമ്മയുടെ ആദ്യ വിവാഹത്തിലെ ഭാര്യയെ വഞ്ചിച്ചാണ് ക്രിസ് ദിവ്യ ശ്രീധരനെ വിവാഹം കഴിച്ചത് എന്നുള്ള ഒരു ചർച്ച പുരോഗമിക്കുമ്പോഴാണ് പുള്ളി ഇത് പുറത്ത് പറയാനായിട്ട് നിർബന്ധിതനായി മാറിയത്. അതോടുകൂടി അത് നിന്നു. ആ പുള്ളി പറയുന്നത് എന്റെ കുടുംബത്തോടൊപ്പം ഞാൻ നിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വിവാഹ ബന്ധമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അത് അംഗീകരിക്കാൻ സാധിക്കില്ല. പുള്ളി പറയുന്നത് ശരിയാണെങ്കിൽ എനിക്കത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം എൻ്റെ അച്ഛനെയും അമ്മയും എനിക്ക് നോക്കിയേ പറ്റൂ. വീട്ടിൽ ആരും വരാൻ പാടില്ല, പുറത്തു പോകാൻ പാടില്ല, ഫോൺ ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള നിബന്ധനകൾ. ഞാനൊരു വളർത്തു മൃഗം പോലെ ആയിപ്പോയി എന്ന് പറയുന്നു. ഒരു തുടലിന്റെ വേറെ രീതി വ്യാഖ്യാനിക്കപ്പെടും. അവസാനം നാളെ അറിയാലോ, നമ്മൾ ശാന്തിവിള തന്നെ കഴിഞ്ഞാൽ ഫ്രോഡെന്ന് വിളിച്ചെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ വാളെടുത്ത് നിൽപ്പുണ്ട് അപ്പുറത്ത്. എന്തായാലും എന്തായാലും ഗ്ലാസ്സിനകത്ത് അടച്ചു വളർത്തുന്ന ഒരു ചിലന്തിയാണോ ഞാൻ? ഒരു ചിലന്തിയാണോ ഞാൻ? അതല്ല, ഞാനൊരു മനുഷ്യനാണ്. ഒരുപാട് വിഷമിച്ചാണ് ഞാൻ 2018 അവിടെ നിന്ന് തിരിച്ചു വന്നത്. തിരിച്ചു വന്നെന്ന് പറയുന്നു, രക്ഷപ്പെട്ടു എന്ന് പറയണം. അങ്ങനെ അതായത് ഭാര്യയെ കൊണ്ടുള്ള ശല്യം സഹിക്ക വയ്യാതെ യുവാവ് രക്ഷപ്പെട്ടു. 2019 ഡിവോഴ്സ് കൊടുത്തു. അദ്ദേഹം ഇപ്പൊ സുന്ദരമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുന്നു. എന്താണ് തെറ്റ്? നമ്മുടെ നാട്ടിലുള്ള നാട്ടുകാർക്കൊക്കെ പല ഇതുണ്ട്. അവരൊരു പ്രണയം മാത്രമേ മനുഷ്യന് ജീവിതത്തിൽ പാടുള്ളൂ, അടുത്ത പ്രണയം പാടില്ല എന്നുള്ളത്. പക്ഷേടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളൊരു കടയിൽ കയറുന്നു, ഒരു കടയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്തു എടുക്കുന്നു. അത് ഇഷ്ടപ്പെട്ട ഒരു വസ്തു എടുത്തിട്ട് നമ്മളത് പരിശോധിക്കുന്നു, ഇത് കൊള്ളാമോ? അത് കൊള്ളില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് വാങ്ങിച്ചുകൊണ്ടങ്ങ് പോകും. ചിലപ്പോൾ വില കൂടുതലായിരിക്കും, ചിലപ്പോൾ അതിനെന്തെങ്കിലും ഡിഫക്റ്റ് കാണും, ചിലപ്പോൾ നമ്മുടെ മാനസികാവസ്ഥയോട് അയ്യോ എനിക്ക് ഇതുപോലെ കുറച്ചുകൂടെ അങ്ങനെ തോന്നും. അതൊക്കെ ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയാണ്. അതവിടെ വെച്ചിട്ട് അടുത്ത കടയിലോട്ട് പോകും അല്ലേ? ഇതാണ് പ്രണയം എന്ന് പറയുന്നത്. പ്രണയം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പുകളുടെ ഉത്സവമാണ്. ആ പ്രണയം തിരഞ്ഞെടുപ്പുകളുടെ ഉത്സവമാകുന്നത് ഞാനൊരു സ്ത്രീയെ പ്രണയിക്കുന്നു, അവരും ഞാനും പ്രണയിക്കുമ്പോൾ നമ്മൾ തമ്മിലുള്ള ആ ഒരു അന്തർധാര സജീവമാകുന്നു എന്ന് കൂടെയാണ് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് എല്ലാം വരാന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. എല്ലാം വരും. താല്പര്യമുണ്ട്, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ലൈംഗിക ബന്ധം പോലും ആവാന്നാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായി? വരാം, അങ്ങനെ നോക്കുന്നു. അത് ആയില്ലെങ്കിൽ എന്ത് ചെയ്യാം? പിരിഞ്ഞു പോവുക എന്നുള്ളത് മാത്രമല്ലേ നിവൃത്തിയുള്ളൂ. അത് ചുമന്നോട്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു കല്ലെടുത്ത് കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണ്, ആ കല്ലെടുത്ത് കയ്യിൽ ഇങ്ങനെ പിടിക്കും, കുറച്ച് കൈ വേദനിക്കും. കല്ലങ്ങ് വിട്ടാൽ കൈവേദന ഇല്ലല്ലോ. അതെ അതെ, കല്ലങ്ങ് വിട്ടാൽ കൈവേദന. അതേസമയം ആ കല്ലിന്റെ ആകൃതിയിലുള്ള ഒരു സ്പോഞ്ച് എടുത്ത് പിടിച്ചാലോ കൈവേദനിക്കോ? വേദനിക്കുകയില്ല. മനസ്സിലായി? അതുപോലെയാണ് പ്രണയം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പുകളുടെ ഉത്സവമാണ്. നമ്മളൊരു സ്ത്രീയെ പ്രണയിക്കുന്നു, അവരുമായിട്ട് ഒത്തുപോകാൻ പറ്റുമോ എന്ന് നോക്കുന്നു. പറ്റിയില്ലെങ്കിൽ മ്യൂച്വൽ റെസ്പെക്ട് ഇട്ട് പിരിയുക എന്നുള്ളതാണ് എന്ത് ഒരു മാന്യത. അല്ലാതെ ഈ കത്തി കൊണ്ട് കുത്തി കീറാനും ഈ ആസിഡ് മുഖത്തൊഴിക്കാനും പെട്രോൾ അതൊന്നും അല്ല. അത് ഈ യുവമാർക്ക് ഇതിനെ കുറിച്ചൊരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്. ഉടനെ പറയും തേപ്പാണ്, അവള് തേപ്പാണ്, അവൻ തേപ്പാണ് എന്നൊക്കെ അവർ പറഞ്ഞുങ്ങളായി. മനസ്സിലായില്ലേ? ഒരു മ്യൂച്വൽ, ഇപ്പൊ ഞാനൊരു സ്ത്രീയെ പ്രണയിക്കുന്നു, അവൾക്ക് വേറൊരു അഫയർ ഉണ്ടായിപ്പോയി, അപ്പൊ എനിക്ക് മനസ്സിലായി ഇവളെ എനിക്ക് പറ്റിയ ആളല്ല, എനിക്കത് ഇഷ്ടമല്ല. ഞാനൊരു സ്ത്രീയെ പ്രണയിക്കുന്നു, അവൾക്ക് വേറൊരു അഫയർ ഉണ്ട്, എനിക്കത് കുഴപ്പമില്ല. എങ്കിൽ പിന്നെ എനിക്കെന്താ? നാട്ടുകാർക്ക് എന്താ അല്ലേ? എനിക്ക് വേറൊരു എനിക്കൊരു അവ ഞാനൊരു സ്ത്രീയെ പ്രണയിക്കുന്നു, എനിക്ക് വേറെ അഫയർ ഉണ്ട്, അത് ആ സ്ത്രീക്ക് പ്രശ്നമാണ്. മനസ്സിലായില്ലേ? അവൾ എന്നെ വിട്ടു പോകുന്നു, അല്ലെങ്കിൽ അവളെ കുറ്റം പറയാൻ പറ്റുമോ എനിക്ക്? അവളും മാനമര്യാദയ്ക്ക് പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു പോകുന്നു. എനിക്കൊരു അഫയർ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ആ സ്ത്രീക്ക് അത് പ്രശ്നമല്ല എങ്കിൽ എന്താ കുഴപ്പം? മനസ്സിലായില്ലേ? ഇതൊക്കെ ഓരോ ആൾക്കാരുടെ മനസ്ഥിതിയാണ്. ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് അയ്യോ നമ്മുടെ ആശവാരുടെ സംസ്കാരം, നമ്മുടെ സമൂഹം അധപതിച്ച് എന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യം, ഇപ്പോഴത്തെ പുതിയ കുട്ടികൾ മാത്രമല്ല, രീതികളൊക്കെ മാറി, അവരുടെ ലൈംഗിക ഫാന്റസികളിൽ പോലും മാറ്റം വന്നിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും അറിഞ്ഞുകൂടാത്ത കിഴങ്ങന്മാരാണ് ഈ പരിശുദ്ധ പ്രേമം മങ്ങാത്തൊലി തേങ്ങാക്കൊല എന്നൊക്കെ പറഞ്ഞ് ജീവിതം ഹോമിക്കാനായിട്ട് നടക്കുന്നത്. ചിലവന്മാരുണ്ട്, ഒരു പെണ്ണിനെ പ്രേമിച്ചാൽ പിന്നെ ആ പെണ്ണ് കളിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ ഈ സ്ത്രീകൾ. പുരുഷന്മാർക്കും ഉണ്ട്, ഇത് എല്ലാവർക്കും ഉണ്ട്. ഞാനിത് സ്ത്രീയോ പുരുഷനോ ഒന്നല്ല, എല്ലാവർക്കും ഉണ്ട്. അത് പാടില്ല. പറ്റുമെങ്കിൽ പറ്റും, ഇല്ലെങ്കിൽ ഇല്ല. യോജിച്ചു പോകാൻ പറ്റുമെങ്കിൽ പറ്റും, ഇല്ലെങ്കിൽ ഇല്ല എന്നങ്ങ് പറഞ്ഞു തുറന്നു പറയുക, കാര്യം മുന്നോട്ട് പോവുക. അതാണ് ഈ പ്രണയത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം. പറ്റില്ലെങ്കിൽ വേണ്ട, നമുക്ക് അടുത്ത ആളെ ഒപ്റ്റ് ചെയ്യാമല്ലോ. നമ്മൾ അടുത്ത ആളെ പോയി നമ്മൾ അവരുമായിട്ട് പരിചയപ്പെടുന്നു, ചർച്ച ചെയ്യുന്നു, ജീവിത സാഹചര്യം നോക്കുന്നു, അവരുമായിട്ട് നമുക്ക് യോജിച്ചു പോകാൻ പറ്റുമോ എന്നുള്ള. ഇതിന് ജാതി മതമൊന്നുമില്ല, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ജാതി മതവും പിന്നീട് നമ്മളിത് വീട്ടുകാരോട് പറയുമ്പോൾ അവരാണ് പിന്നീട് ഇത് കൊണ്ടുവരുന്നത്. ജാതി മതമൊക്കെ വീട്ടുകാരോട് ഡൗറി അടക്കം. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് ആ കുട്ടി സെറ്റാണോ, സെറ്റാണ്, എനിക്ക് അവൻ സെറ്റാണോ, സെറ്റാണ്.
നമ്മൾ നമ്മൾ ഒരുമിച്ച് ജീവിച്ചാൽ പോകാൻ പറ്റും, വലിയ അടിയും പിടിയൊന്നും ഇല്ലാതെ പോകാനായിട്ട് പറ്റും. എനിക്ക് ഇന്നൊരു സ്വഭാവമുണ്ട്, അതൊരു മോശം സ്വഭാവമാണ്, അതിൻ്റെ ഒരു ഫ്ലോ ആണ്, അത് നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, എനിക്ക് പറ്റും, ചില പെണ്ണുങ്ങളും പറ്റില്ല, അത് മാറ്റണം എന്ന് പറയും. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അതാണ് ക്രിസ്കു ഈ പുള്ളി ഉണ്ടല്ലോ, പുള്ളിക്ക് അച്ഛനും അമ്മയും ജീവനാണ്, എന്നാൽ വന്നു കയറിയ പെണ്ണിന് എന്താണ്, അച്ഛനും അമ്മയും പാടില്ല, പാടില്ല. ഇനി പുള്ളി ആഗ്രഹിക്കുന്നത് എൻ്റെ അച്ഛനെ അമ്മയെ കൂടെ നോക്കണം എന്നുള്ള ഒരു സ്ത്രീയാണ്, അതാണ് പുള്ളിയുടെ മാനസികാവസ്ഥ. ഇനി അച്ഛനെ അമ്മയെ തിരിഞ്ഞു നോക്കാത്തൊരു ആളാണെങ്കിലോ ആ പെണ്ണുമായിട്ട് സുഖമായിട്ട് ജീവിക്കാറില്ലേ? അതെ ഇല്ലേ, അച്ഛനും അമ്മയും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല, നീയുമായിട്ട് ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു പോകണമെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്. ഇതിലൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നാട്ടുകാർക്ക് തീരെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവന്മാര് വായും പൊത്തി സ്വന്തം കുടുംബത്തിലെ കാര്യം നോക്കിക്കൊണ്ട് വെറുതെ ഇരിക്കുന്നതാണ് നല്ലത്, മനസ്സിലായി? ഈ അവസ്ഥയൊക്കെ എല്ലാവർക്കും വരാന്നുള്ളത് തന്നെയാണ്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഡിവോഴ്സ് എന്ന് പറയുന്നതും മറ്റു എല്ലാം സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഒരു പുരുഷൻ ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞ് അവൻ്റെ ജീവിതം അവസാനിക്കുന്നു, ഒരു സ്ത്രീ ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞ് ജീവിതം അവസാനിക്കുന്നില്ല. ആ സ്ത്രീ ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞ് ഈ തെണ്ടികളുണ്ടല്ലോ, നാട്ടുകാരി തെണ്ടികൾ, കമൻറ്റ് ഇടുന്ന അവന്മാരിൽ, അവന്മാരിൽ ഡിവോഴ്സ് ആയമാരുണ്ടെങ്കിൽ വേണമെങ്കിൽ മാട്രിമോണിയിൽ ആ പെണ്ണിനെ പ്രപ്പോസ് ചെയ്യാനായിട്ട് പോകും. അങ്ങനത്തെ ഉള്ള സാഹചര്യം ഉണ്ടാകും.